ഹായ്, വെൽക്കം ടു റൂട്ട്സ് ഗാർഡൻ. എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. വിഷു എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് കണിക്കൊന്നയായിരിക്കും അല്ലേ? എനിക്കങ്ങനെയാണ്. എൻ്റെ ചില കൂട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർക്കും എന്നെ പോലെ തന്നെ കൊന്ന പൂവാണ് ആദ്യം ഓർമ്മ വരുന്നത്. എന്നാൽ ചില കൂട്ടുകാർക്ക് കണി കാണുന്നതും കൈനീട്ടം കിട്ടുന്നതും പടക്കം പൊട്ടിക്കുന്നതും ഒക്കെയാണ് ഓർമ്മ വരുന്നത്. എന്തായാലും കണി ഒരുക്കുന്നതിൽ കണിക്കൊന്നയ്ക്ക് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കണിക്കൊന്ന സമൃദ്ധിയുടെ അടയാളമായിട്ടാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് കണിക്കൊന്നയെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കാമല്ലേ? കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ ഇത് തായ്ലൻഡിൻ്റെ ദേശീയ വൃക്ഷവും ദേശീയ പുഷ്പവുമാണ്. ഫെബേസിയായ് എന്ന ഫാമിലിയിൽ പെടുന്ന ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം കാസിയ ഫിസ്റ്റുല എന്നാണ്. ഇംഗ്ലീഷ് ഗോൾഡൻ ഷവർ ട്രീ എന്നും ഇന്ത്യൻ ലബോനം എന്നും വിളിക്കപ്പെടുന്നു. മലയാളത്തിൽ കണിക്കൊന്ന, കർണികാരം, കടക്കൊന്ന എന്നും അറിയപ്പെടുന്നു. ഫെബ്രുവരി മുതൽ മെയ് വരെ, അതായത് സമ്മർ സീസണിലാണ് ഇത് പുഷ്പിക്കുന്നത്. കൊന്ന പൂത്ത് കാണുമ്പോൾ തന്നെ ആഹാ, വിഷു വന്നല്ലോ എന്നായിരിക്കും ചിന്തിക്കുന്നത് അല്ലേ? മനസ്സിന് നല്ല സന്തോഷവും. കൊന്നയുടെ പൂങ്കുലയ്ക്ക് 50 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടായിരിക്കും. മുകളിൽ പൂത്ത് നിന്ന് താഴേക്ക് വരുമ്പോൾ മുട്ടുകളായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. കൊന്ന പൂത്ത് കഴിയുമ്പോൾ പയറ് പോലെ നീളത്തിൽ വലിയ കായകൾ കാണാറില്ലേ? അവ ആദ്യം പച്ച നിറത്തിലും പിന്നീട് കറുത്ത നിറത്തിലുമാകുന്നു. ഇതിന് 30 മുതൽ 60 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും. ഈ കായ്ക്കുള്ളിൽ ചെറിയ മണികൾ തട്ടുതട്ടായി ഉണ്ടാകും. ഇവ പക്ഷികൾക്കും മൃഗങ്ങൾക്കും പ്രത്യേകിച്ച് കരടികൾക്ക് വലിയ ഇഷ്ടമാണ്. ചെറുമധുരമുള്ള ഈ കായകൾ ഉള്ളത് കൊണ്ട് കൊന്നയെ പുഡിംഗ് പൈപ്പ് ട്രീ എന്നും വിളിക്കുന്നു. കാണാനുള്ള ഭംഗി മാത്രമല്ല കേട്ടോ, കൊന്ന ആൾ നല്ല സ്ട്രോങ് ആണ്. കൊന്നയുടെ ഒരു ഭാഗം പോലുമില്ല ഔഷധയോഗ്യമല്ലാത്തതായി. അതിൻ്റെ വേര്, തൊലി, പൂവ്, കായ, ഇലകൾ എല്ലാം വളരെയേറെ ഔഷധഗുണമുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് മാറ്റി ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി കൊന്നയ്ക്കുണ്ട്. കൊന്നയുടെ തോൽ പല സ്കിൻ ഡിസീസസിനും ഉള്ള മരുന്നാണ്. അതുപോലെ തന്നെ കൊന്നയുടെ ഇലകളും പൂക്കളും പല സ്കിൻ ഇൻഫെക്ഷൻസിന് പ്രതിവിധിയെ ഉപയോഗിക്കുന്നു. പനി, കാർഡിയാക് ഡിസോർഡേഴ്സ്, മുറിവുകൾ എല്ലാം മാറുവാനും കൊന്നയുടെ വേരുകൾ ഉപയോഗിക്കുന്നു. കൊന്ന സമയം തെറ്റി പൂക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായല്ലേ. അടുത്ത കാലത്ത് നടന്ന പഠനങ്ങൾ അനുസരിച്ച് മണ്ണിലെ ജലാംശം പരിധി വിട്ട് കുറയുമ്പോഴാണ് കണിക്കൊന്ന പൂക്കുന്നത് എന്ന് മനസ്സിലായി. സസ്യങ്ങൾ പൂവിടുന്നത് ഫ്ലോറിജൻ എന്ന ഹോർമോണിൻ്റെ സഹായത്തോടെയാണ്. ചൂട് കൂടുമ്പോൾ ഫ്ലോറിജൻ ഉൽപ്പാദനവും കൂടും. അങ്ങനെ അത് കൊന്ന പൂവിടുന്നതിനെ സ്വാധീനിക്കും. അതിനാലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൊന്ന സമയം തെറ്റി നേരത്തെ പൂക്കുന്നത്. കൊന്നയ്ക്ക് കാലാവസ്ഥ പ്രവചിക്കാൻ കഴിയുമെന്ന് പറയുന്നു. കൊന്ന പൂത്ത് 40 മുതൽ 45 ദിവസത്തിനുള്ളിൽ കാലവർഷം എത്തുമെന്നും പെയ്യാൻ പോകുന്ന മഴയുടെ ജലാംശം അന്തരീക്ഷത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം 85 മുതൽ 95 ദിവസങ്ങൾക്ക് മുൻപേ തന്നെ അറിയുവാൻ കൊന്നയ്ക്ക് സാധിക്കും എന്നും പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ജലാംശത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താനുള്ള ബയോസെൻസർ, അതായത് ജൈവ വിവേചന ഗ്രഹണശക്തി കണിക്കൊന്നയ്ക്ക് ഉള്ളത് കൊണ്ടാണ് ഇത് സാധിക്കുന്നത്. കുറച്ച് നാളെ കൊന്ന നേരത്തെ പൂവിടുന്നത് കാണുമ്പോൾ കൊന്നയ്ക്കും കാലാവസ്ഥ പ്രവചനം തെറ്റിയോ എന്ന് സംശയിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും പറയുന്നത് പോലെ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്ലീസ് സപ്പോർട്ട് മീ.